ഹലോ, നമസ്കാരം. എന്താണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, വളരെ പ്രധാനമായി കുഞ്ഞുങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ഇപ്പൊ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതുമായ ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയേൺ ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പം അയേൺ ഡെഫിഷ്യൻസി എന്താണ്, ഏതാണ്, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പ്, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം അത് പ്രസ് ചെയ്തെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളിലുള്ള അയേൺ ഡെഫിഷ്യൻസി, കുഞ്ഞുങ്ങളിൽ ഇപ്പം ഒരുപാട് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒന്നാണ് അയേൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പം ഒത്തിരി 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 കുഞ്ഞുങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മൂക്ക് വരെയാണല്ലോ 1 വയസ്സ് ആവുന്നുള്ളൂ, അവർക്ക് വരെ എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാ വെച്ചാൽ, ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഇവിടുത്തെ വാക്സിനേഷൻ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരിടയ്ക്കിടയ്ക്ക് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഇടയ്ക്കെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ഓരോ വാക്സിനേഷന് മുമ്പ് ഒരു 6 മാസം കൂടുമ്പോഴങ്ങാണ്ട് അവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ അവർക്ക് അയേണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് മോക്ക് അറിഞ്ഞത് പിന്നെ എന്താ പറയാ, അയേണിന്റെ കുറവുണ്ട്. അത് ഓവറായിട്ടില്ല, ചെറുതായിട്ടുള്ളൂ. പക്ഷെ അവർക്ക് സിംറ്റംസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. അപ്പം അയേൺ ഡെഫിഷ്യൻസി കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുക, ആദ്യം നമ്മൾ അതറിയണമല്ലോ. അപ്പൊ അയേൺ ഡെഫിഷ്യൻസി എന്താണെന്ന് അറിയണം. അപ്പൊ അയേൺ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അയേണിന്റെ ആവശ്യമായ ഒരളവ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരുന്ന ഒരവസ്ഥേനെയാണ് അയേൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എന്താണ് അയേൺ നമ്മുടെ ശരീരത്തിലുള്ള പ്രാധാന്യം, അയേണിന്റെ എന്താണ് നമ്മുടെ ശരീരം അയേൺ പ്രവർത്തിക്കുന്നത്. അയേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RBCന്റെ ഒരു വലിയ, അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മുടെ അയേൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലങ്സിലുള്ള ശ്വാസ, നമ്മുടെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിനും ഓക്സിജൻ സപ്ലൈസ് ആവശ്യമുണ്ട്. അവർ ഓരോ മസിൽസും ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളും. അപ്പൊ ഈ ലങ്സിൽ നിന്നുള്ള എന്താ പറയാ, ഓക്സിജനെ കളക്ട് ചെയ്തിട്ട് ഈ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിലോട്ടും ഈ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ അയേൺ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഈ ഓക്സിജൻ സപ്ലൈസ് കറക്റ്റ് നടന്നില്ല, അയേൺ ഇല്ലാത്തതിന്റെ കാരണത്താൽ ഓക്സിജൻ സപ്ലൈസ് മര്യാദയ്ക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ അവിടെ പതിയെ പതിയെ സ്ലോ ആകാൻ തുടങ്ങും. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്ത് അയേൺ ആവശ്യത്തിനുള്ള അയേൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു അവസ്ഥയെ അനീമിക്കാവുക, അതായത് വിളർച്ച ഉണ്ടാകുക, രക്തക്കുറവ് ഉണ്ടാകുക, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക, അത് എന്നൊക്കെ പറയുന്നതും അനീമിക്കാവുക എന്ന് പറഞ്ഞ ഈ അവസ്ഥയും അയേണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാം. അപ്പൊ അയേൺ അനീമിക്കാവുന്ന അയേൺ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമല്ല കേട്ടോ, ഫോളിക് ആസിഡിന്റെ കുറവ് കൊണ്ടും ഇപ്പൊ വൈറ്റമിൻ ഡിന്റെ കുറവ് കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബോഡി അനീമിക്കാവുക, അതായത് വളർച്ച ഉണ്ടാകാം. അപ്പം അയേൺ നമ്മുടെ ശരീരത്തിൽ പ്രധാനമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓക്സിജൻ സപ്ലൈസ് വരെയൊക്കെ നടക്കണമെങ്കിൽ അയേൺ അവിടെ ഉണ്ടായേ മതിയാവും. അപ്പം എന്താണ്, ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് അയേൺ ഡെഫിഷ്യൻസി. അയേൺ നമ്മുടെ ശരീരത്തിലില്ലാന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി ഓരോ സമയത്തും, അതായത് ഓരോ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇത്ര അളവിൽ നമ്മൾ അയേൺ കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഭക്ഷണത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഫോർമുലയിലൂടെ ആണെങ്കിലും നമ്മൾ അയേണിന്റെ കണ്ടന്റ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇനി എന്ത് കാരണത്താൽ എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് അയേൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ഇപ്പം സംസാരിക്കാം. എങ്ങനത്തെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമ്മളെ അമ്മമാർക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള അയേൺ ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കാൽഷ്യവും പ്രോട്ടീനും കാര്യങ്ങളൊക്കെയാണല്ലോ കുഞ്ഞുങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് അവർക്ക് എടുക്കാനില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് അമ്മമാരെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻസിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ അയണും കാൽഷ്യവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ പ്രഗ്നൻസിയിൽ നന്നായി കഴിക്കുക. അടുത്ത വിഭാഗക്കാരെന്ന് പറയുന്നത് പ്രീമച്വേർഡ് ആയിട്ടുള്ള ബേബീസിൽ, അതായത് മാസം തികയാതെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോൾ 4 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ചയോ മുമ്പൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് ലോ ആയിട്ടുള്ള, ഒരു നോർമൽ ബർത്ത് വെയിറ്റ് ഉണ്ടല്ലോ ജനിക്കുന്ന സമയത്ത്, അതിനേക്കാളും വളരെ കുറവായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അയേൺ ഡെഫിഷ്യൻസി കാണാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിന് മുമ്പ്,
പശുവും പാല് അല്ലെങ്കിൽ ആട്ടൻ പാല് അങ്ങനത്തെ പാലുകളൊക്കെ കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ അയൺ ഡെഫിഷ്യൻസിക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നിങ്ങളോട് പല തവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഒരു വയസ്സിന് മുമ്പ് പശുവും പാല് കൊടുക്കരുത് കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് അത് എന്താ പറയുക, അവർക്കത് അവരുടെ ഇമ്മ്യൂണിറ്റിനെ അത് ബാധിക്കും, നിങ്ങൾ കൊടുക്കരുത് എന്നുള്ളത് പല വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അയൺ, നമ്മൾ കൗസ് മിൽക്കും അല്ലെങ്കിൽ ഗോട്ട് മിൽക്കും ഒക്കെ ഒരു വയസ്സിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക്, ഇപ്പൊ എല്ലാവരും കുറുക്കിന്റെ ഒക്കെ ടേസ്റ്റിനൊക്കെ വേണ്ടിയാണ് ഈ പശുവും പാലൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. പക്ഷെ അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് അത് ദോഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദോഷം വരുത്തി വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരു വയസ്സിന് മുമ്പ് അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, പശുവും പാല് കൊടുത്തു എന്ന് ഓർത്തുന്ന എങ്ങനെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും എന്നുള്ളത്. അതായത് പശുവും പാലിലുള്ളത് കാൽഷ്യം ആണ് അല്ലെ, കാൽഷ്യം നമ്മുടെ ശരീരത്ത് അധികമായിട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയണിനെ അബ്സോർബ് ചെയ്യാൻ കാൽഷ്യം സഹായിക്കില്ല. അതായത് നമ്മളിപ്പോ എന്തായാലും ഫുഡ് കഴിക്കുവാണ്, അപ്പൊ കാൽഷ്യം നമ്മുടെ ശരീരത്തിലുള്ള, അപ്പം നമ്മൾ അയൺ അടങ്ങിയിട്ടുള്ള എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ അയണിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഈ കാൽഷ്യം അനുവദിക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം നന്നായിട്ടുണ്ടെങ്കിൽ കാൽഷ്യം അനുവദിക്കത്തില്ല. അപ്പൊ അതാണ് നമ്മൾ കൗസ് മിൽക്കും ഗോട്ട് മിൽക്കും ഒക്കെ നമ്മൾ എന്താ പറയാ, ഒരു വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വയസ്സിന് മുമ്പ് പശുവും പാലും ആട്ടുംപാലും ഒക്കെ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി വരാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള അയൺ കണ്ടൻറ്റ്, അതായത് 6 മാസത്തിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സെമി സോളിഡ്സും സോളിഡ്സും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ആവശ്യത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഇനി അടുത്തത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഇപ്പം മോസ്റ്റ്ലി എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്, നമ്മുടെ നമുക്ക് മിൽക്ക് ഉണ്ടെങ്കിൽ തന്നെയും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ തന്നെയും കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഫോർമുലയിലോട്ട് നമ്മൾ മാറ്റും, ഫോർമുലയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഈ ഫോർമുല എന്ന് പറയുന്നത് അയൺ അടങ്ങിയിട്ടുള്ള ഫോർമുല അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർമുല മിൽക്ക് അല്ല എന്നുണ്ടെങ്കിൽ അതും കുഞ്ഞുങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസിക്ക് കാരണമാകും. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അയൺ അടങ്ങിയിട്ടുള്ള ഇപ്പൊ നാൻ്റെ ഒക്കെ തന്നെ, ഞാൻ ഓപ്റ്റിപ്രോയ്ക്കകത്തൊക്കെ വിത്ത് അയൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം അപ്റ്റമിലുണ്ട് അങ്ങനെയല്ല, അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബോട്ടിൽ പുറത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അയൺ ഉണ്ട് എന്ന് പറഞ്ഞ്, ആ അയൺ കൂടുതലായിട്ടുള്ള ഫോർമുല മിൽക്ക് വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഫോർമുല മിൽക്ക് കൊടുക്കാത്ത കുഞ്ഞുങ്ങൾക്കും എന്ത് പറ്റും, ഏത് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെയുള്ള അടുത്ത വിഭാഗക്കാര് എന്ന് പറഞ്ഞാല് ഒരു വയസ്സിന് ശേഷം, ഇപ്പൊ ഞാനിപ്പോ ഒരു വയസ്സിന് മുമ്പ് കൗസ് മിൽക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു, ഒരു വയസ്സിന് ശേഷം കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു ദിവസം 2-3 നേരം ഓരോ ഗ്ലാസ് പാലൊക്കെ വെച്ച് കൊടുക്കുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആവശ്യത്തിലധികം, അതായത് ഓവറായിട്ട് കാൽഷ്യം ശരീരത്തിൽ വന്ന് കയറുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കൂടെയും അവർക്ക് അയൺ ഡെഫിഷ്യൻസിന്റെ കുറവ് വരും. കാരണം അവർക്ക് അയണിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി അവരുടെ ബോഡിയിൽ കാൽഷ്യം ഇരിക്കുന്നതുകൊണ്ട് നടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും അയൺ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേഡീസ് ആണ്. ലേഡീസ് എന്ന് വെച്ചാൽ നമ്മൾ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിഭാഗക്കാരുണ്ടല്ലോ. നമ്മുടെ ഒരു പ്രായത്തിൽ നമുക്ക് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഒരു പീരീഡ്സിന്റെ ടൈമിൽ വല്ലാതെ ബ്ലഡ് പോകുന്നുണ്ട്. അപ്പൊ അതും നമ്മുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസിക്ക് കാരണമാണ്. കാരണം അതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് അയൺ ഈ ബ്ലഡിലൂടെ പോകുന്നു. അങ്ങനെയുള്ളവർക്കും അയൺ ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അയൺ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, അയൺ ഡെഫിഷ്യൻസി കുഞ്ഞുങ്ങളുടെ സിംറ്റംസ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ശരീരത്ത് അയൺ ഡെഫിഷ്യൻസി, അയൺ ശരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്സിജൻ സപ്ലൈ അവിടെ ശരിക്കും നടക്കത്തില്ല. അപ്പൊ ഓക്സിജൻ സപ്ലൈ നടക്കാണ്ടാകുമ്പോഴത്തേക്കും എന്താ, ഗ്രോത്തും ഡെവലപ്മെന്റും അവിടെ സ്ലോ ആയിരിക്കും. അപ്പം നമ്മൾ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് മര്യാദയ്ക്ക് ഗെയിൻ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കാണുമ്പോൾ തന്നെ അവർ ആകെ ഒരു ഭയങ്കര ഒരു ക്ഷീണിച്ച അവസ്ഥയിൽ. ശരീരം മെലിഞ്ഞിരുത്തോണ്ട് കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ആണ് പ്രശ്നം കേട്ടോ, അത് ഒന്നുകൂടെ പറയുന്നു. അപ്പൊ നമ്മൾ ഗ്രോത്ത് മര്യാദയ്ക്ക് നടക്കില്ല, പ്രായത്തിനനുസരിച്ചുള്ള ഗ്രോത്ത് അവിടെ നടക്കുന്നില്ല, ഡെവലപ്മെന്റ്സ് നടക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വെയിറ്റ് ഒന്നും വെക്കുന്നില്ലെങ്കിൽ, അത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ എന്റെ ഒരു സിംറ്റം, അയൺ ഡെഫിഷ്യൻസി സിംറ്റം എന്ന് പറയുന്നത് ഒന്ന്, ഗ്രോത്തും ഡെവലപ്മെന്റും സ്ലോ ആയിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീരെ വിശപ്പില്ലായ്മ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ എപ്പോഴും ഭക്ഷണത്തിനോടൊരു വിരക്തിയായിരിക്കും, ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ അയൺ ഡെഫിഷ്യൻസിന്റെ ഒരു സിംറ്റം ആണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ പെയിൽ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഒരു വിളർച്ചയായിട്ടുള്ള ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ള സ്കിന്നൊക്കെ ആയിരിക്കും. അതിപ്പോ പെയിൽ സ്കിൻ നമ്മുടെ ഫേസിലോ ബോഡിയിലോ മാത്രമല്ല, നമ്മുടെ നഖത്തിൽ വരെ, നെയിലിൽ വരെ സംഭവിക്കാം. കാരണം ചില കുഞ്ഞുങ്ങളുടെ നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു തരം യെല്ലോ വളർച്ച, ഗ്രോത്ത് ഉണ്ടാവില്ല ശരിക്കും, ഒരു കേട് വന്നതുപോലെ ഒരു യെല്ലോയിഷ് കളറിൽ
കളറിലൊക്കെ വരുന്ന നെയില് എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ വരുന്ന വിളർച്ചകൾ, ഫേസിൽ ഒരു ഒരു ചേഞ്ചസ് വരുന്ന ഒക്കെ എന്താണ് പെയിൽ സ്കിൻ, അതിനെയാണ് പെയിൽ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പെയിൽ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ഒരു സിംറ്റം ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ബിഹേവിയർ പ്രോബ്ലംസ് ആണ് കുഞ്ഞുങ്ങൾക്ക്. ബിഹേവിയർ പ്രോബ്ലംസ് ഈ കുഞ്ഞുങ്ങൾ ഒരു മൂഡ് സ്വിംഗ് എന്നൊക്കെ പറയില്ലേ, എപ്പോ നോക്കിയാലും ഈ കുഞ്ഞുങ്ങൾ മൂഡ് സ്വിംഗ് എന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കുഞ്ഞുങ്ങളെ ഒരു ഒട്ടും എനർജി ഇല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ തളർന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആ ഒരു അവരുടെ പ്രോബ്ലംസിനെ ആ ഒരു അതും നമുക്ക് അയൺ ഡെഫിഷ്യൻസി ആയിട്ട് കുഞ്ഞുങ്ങളിൽ നമുക്ക് കണക്കാക്കാം. പിന്നെ എന്താ വെച്ചാൽ എന്താ എക്സ്ട്രാ ഫുഡ്സ് ഇല്ലേ, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ പേപ്പർ, ചില കുഞ്ഞുങ്ങൾ കണ്ടില്ലേ പേപ്പർ കഴിക്കുക, മണ്ണ് കഴിക്കുക, പിന്നെന്താ ഈ അരി കഴിക്കുക, അങ്ങനെ ഒരുമാതിരി ഈ വേണ്ടാത്ത ഐറ്റംസിനോടുള്ള അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും അയൺ ഡെഫിഷ്യൻസി അവരുടെ ഉള്ളിലുള്ളപ്പോഴാണ് അവർക്ക് അതിനോടുള്ള താല്പര്യം വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്താ പറയുക സിംറ്റംസ്. അതായത് പെയിൽ സ്കിൻ ഉണ്ടാവുക, പെയിൽ സ്കിൻ വരിക, ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാവാതിരിക്കുക, എപ്പോഴും ഇങ്ങനെ തളർന്നിരിക്കുക. ആ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എപ്പോ നോക്കിയാലും ഓരോരോ അസുഖങ്ങൾ വരിക. അതായത് അവർക്ക് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയില്ലേ. ഇപ്പൊ എന്താ പറയാ, ഒരു ഒരു പനി വന്നു, പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ജലദോഷം വന്നു, ജലദോഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ചുമ വന്നു. അപ്പൊ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേ, ഇപ്പൊ ഒരു അസുഖമുള്ള ആരെങ്കിലും അയൽവക്കത്തോടെ പോയി കഴിഞ്ഞാൽ ആ അസുഖമെല്ലാം നമുക്ക് പിടിക്കുന്ന ഒരവസ്ഥ വരുന്ന ശരീരപ്രകൃതികളുണ്ട്. അപ്പൊ തീരെ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത പോലത്തെ ഉള്ള ബോഡി, അതായത് ഇപ്പോൾ ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, ക്ഷീണം വയ്യായ്മ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അയൺ ഡെഫിഷ്യൻസിയിൽ കാരണമാണ്. അയൺ ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞുങ്ങൾ കാണുന്ന സിംറ്റമാണ് ഈ പറഞ്ഞതൊക്കെ. എന്താ പറയുക വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ അയൺ ഡെഫിഷ്യൻസിയെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് പ്രിവെന്റ് ചെയ്യാം കേട്ടോ, കാരണം സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇല്ലല്ലോ. അപ്പം എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഒന്നാമത്തെ കാര്യം അതിൽ പ്രിവെന്റ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതായത് 6 മാസം തൊട്ട് സെമി സോളിഡ്സ്, ഇപ്പം നമ്മൾ ഫോർമുലാസാണ് കൊടുക്കുന്നെങ്കിൽ അതിനകത്ത് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫോർമുല കൊടുക്കുക. ഇനി നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്തും നമ്മൾ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പശുവും പാല് ഓവർ കൊടുക്കുന്നത് അവിടെ ഒഴിവാക്കുക. നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പശുപാൽ അവരുടെ കൊടുത്താൽ കാൽഷ്യം നമ്മുടെ ബോഡിയിലുള്ളപ്പം അയണ് അബ്സോർബ് ചെയ്യില്ല അവിടെ. അപ്പൊ എന്നാൽ നമ്മൾ കാൽഷ്യം അവിടെ കുറയ്ക്കുക. ഒരു ദിവസം വേണമെങ്കിൽ 1 ഗ്ലാസ് പാല് ഒക്കെ നിർത്തുക. പിന്നെ 1 വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇത് കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അതായത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവും പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. എന്തിനാണ് വൈറ്റമിൻ സി കൊടുക്കുന്നത്? വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മളിപ്പം അയൺ എന്തെങ്കിലും കഴിക്കുമ്പം അയൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ സാന്നിധ്യവും ഏറ്റവും അത്യാവശ്യമാണ് അയൺ അബ്സോർബ് ചെയ്യണമെങ്കിൽ. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ, നമ്മുടെ ഓറഞ്ച് ഉണ്ട്, ലെമൺ ഉണ്ട്, ലൈം ഉണ്ട്, പിന്നെ നമ്മുടെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ട്, ഗ്രീൻ ഗ്രേപ്സ് ഉണ്ട്, പിന്നെ ടൊമാറ്റോ ഉണ്ട്. നമ്മൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി നമുക്ക് ആവശ്യമുണ്ട്. അപ്പം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അയണ്ട എക്സ്ട്രാ സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കുക. സപ്ലിമെന്റ്സ് വെച്ചാൽ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരും. കാരണം ഒരു 6 മാസം കഴിയുമ്പോൾ മോണിറ്റർ ചെയ്യുമ്പോൾ അയണ്ട കുറവാണെങ്കിൽ ഡോക്ടേഴ്സ് നമുക്ക് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഡ്രോപ്സ് ഒക്കെ തരും. അപ്പം കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെറുപ്പത്തിലേ തരുന്ന വൈറ്റമിൻ ഡ്രോപ്സ് ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാ വൈറ്റമിൻസും അതിനകത്ത് ഡ്രോപ്പാണ്. ആ ഡ്രോപ്സ് നിങ്ങൾ മുടങ്ങാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കാരണം വെച്ചാൽ അയൺ ഡെഫിഷ്യൻസിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഡ്രോപ്സും സഹായിക്കും. അതെനിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുമ്പോൾ 1 വർഷത്തേക്ക് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ 1 വർഷം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ഡ്രോപ്സ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ അയൺ റിച്ച്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പം ഏതൊക്കെയാണ് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അയൺ റിച്ച് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തത് നമ്മൾ ചിക്കൻ ഇല്ലേ, ചിക്കൻ അയൺ റിച്ച് ഫുഡാണ്. അയൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ നാടൻ ചിക്കൻ ആണെങ്കിൽ ഏറ്റവും നല്ല, ബ്രോയിലർ കോഴീനെ ഞാൻ പറയുന്നില്ല. അതും നമ്മുടെ ചിക്കൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ സൂപ്പൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഏത് വിധത്തിലോ കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ കൊടുക്കുന്നത് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് അയൺ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചിക്കനിലൂടെ കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ ലിവർ. ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ ലിവർ ഇല്ലേ, ചിക്കൻ്റെ ലിവർ കൊടുക്കരുത് കേട്ടോ. അത് നാടൻ കോഴീൻ്റെ ആണെങ്കിൽ കൊടുക്കാം, ബ്രോയിലർ കോഴീനാണെങ്കിൽ കൊടുക്കരുത്. നമ്മുടെ ബീഫിൻ്റെ ഒക്കെ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി വരത്തില്ല. ഞാൻ ജോനൊക്കെ എപ്പോഴും കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി ഞാൻ ജോനത് പിന്നെ കൊടുക്കാറുണ്ട്.
ഇത് ലിവറ്, പിന്നെ വെച്ചാൽ നമ്മുടെ ബ്രോക്കോളി ഉണ്ട്, പിന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇല്ല, ഡ്രൈ ഫ്രൂട്ട്സിൽ അയൺ നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ടാണ് നമ്മുടെ ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ, ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ കുഞ്ഞുങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കാണിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാറില്ലേ അതിനകത്ത് ഡേറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക ഓരോന്നൊക്കെ പറയാറില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡേറ്റ്സ് തന്നെ തിന്നാൻ കൊടുക്കുന്നു, ഡേറ്റ്സ് അതിന് ഡേറ്റ്സ് മിൽക്കായിട്ട് കൊടുക്കുന്നു, ഭക്ഷണത്തിന് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നു ഒക്കെ നല്ലതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഡേറ്റ്സ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഗ്രീൻ പീസ് ഒക്കെ ഇല്ലേ, അതായത് ഇലക്കറികൾ, ഇലക്കറികൾ അതായത് പച്ച കളറിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണപദാർത്ഥം, ഇലകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നന്നായി കൊടുക്കുക. അതിനകത്തൊക്കെ നന്നായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പന്നി, നമ്മുടെ പോക്ക്, പോക്കിനകത്തും അയൺ അടങ്ങിയിട്ടുണ്ട്. ബീഫ്, ബീഫിനകത്തും അയൺ ഉണ്ട്, ബീഫും കൊടുക്കുക. എഗ്ഗിന്റെ യോക്കിൽ, എഗ്ഗ് ഫുള്ളായിട്ട് കൊടുത്തു, അതിന്റെ യോക്കിനകത്താണ് അയൺ കൂടുതലുള്ളത്, അപ്പം എഗ്ഗ് ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ എന്താ, പൊട്ടറ്റോ, പൊട്ടറ്റോസും സ്വീറ്റ് പൊട്ടറ്റോസും അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി, ഉണക്കമുന്തിരീസ് ഉണ്ടല്ലോ, അതിനകത്തും അയൺ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാം. പിന്നെ അയൺ അടങ്ങിയിട്ടുള്ള വലിയൊരു ഫ്രൂട്ടാണ് നമ്മുടെ വാട്ടർമെലൺ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിപ്പോൾ വാട്ടർമെലൺ കുടിച്ചാൽ ഡബിൾ എഫക്റ്റ്, അതായത് ഒന്ന് ഈ അയണും കിട്ടും, പിന്നെ വെച്ചാൽ അവർക്ക് നല്ല പോലെ യൂറിൻ പാസ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാകും. കാരണം അതിനകത്ത് വെള്ളമാണല്ലോ, ഫുൾ ഒരു വാട്ടർ കണ്ടന്റ് ആണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് യൂറിൻ നന്നായിട്ട് പോകാനും സഹായിക്കുന്ന ഒന്നാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈഡ് ആപ്പിൾ, ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം നല്ലതാണ്, നമ്മുടെ ആൽമണ്ട്സ് ഒക്കെ നല്ലതാണ്, ആപ്രിക്കോട്ട്സ് എല്ലാം കൊടുക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ പംകിൻ സീഡ്, പംകിൻ സീഡ് നമ്മുടെ നാട്ടിലൊന്നും കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെയൊക്കെ കിട്ടും പംകിൻ സീഡ്. പംകിൻ സീഡ് ഒക്കെ കുഞ്ഞു കൊടുക്കുക, ടൊമാറ്റോ ഒക്കെ, ടൊമാറ്റോ കുഞ്ഞു കൊടുക്കുക, ഗ്രീൻ ബീൻസ്, ഇപ്പം ഗ്രീൻ ലീവ്സ്, പിന്നെ ഈ പറയുന്ന സ്പൈനാഷ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം. അപ്പം നമ്മൾ ചിക്കനും ബീഫും പോർക്കും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോ, പിന്നെ ബീഫിന്റെ ലിവർ നിങ്ങൾ നന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നല്ലതാണ്. പിന്നെ ഡേറ്റ്സ്, ഒരു ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. കുഞ്ഞു ഡേറ്റ്സ് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഡേറ്റ്സും ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളും കുഞ്ഞുങ്ങളുടെ എന്താ പറയുക ഡയറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, അതായത് എന്തുകൊണ്ടാണ് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്, അയൺ ഡെഫിഷ്യൻസി ഉണ്ടായുള്ള കാരണങ്ങൾ എന്തൊക്കെ, എങ്ങനത്തെ ആൾക്കാർക്കാണ് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്, വന്നാൽ നമ്മൾ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് പറ്റുവാണ് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക, കാണിച്ചിട്ട് ഡോക്ടർ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് അയൺ ഡെഫിഷ്യൻസി അറിയാൻ പറ്റൂ. ഒന്ന് നോക്കാവോ ഡോക്ടർ, എന്റെ കുഞ്ഞിന് അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കാം. കാരണം അറിഞ്ഞ് നമ്മളിത് അറിയാതെ പോയാൽ, ട്രീറ്റ് ചെയ്യാത്ത അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെ അത് ബാധിക്കുന്നത്, എപ്പോൾ അസുഖങ്ങളും പിന്നെ എന്താ പറയുക തൂക്കക്കുറവും ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, കാരണം ഇപ്പൊ ഒരുപാട് കുഞ്ഞുങ്ങളിൽ അത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഗർഭിണികൾ അയൺ നന്നായിട്ട് കഴിക്കുക, നമ്മൾ നമുക്ക് ഡോക്ടേഴ്സ് തരുന്ന അയൺ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ കഴിക്കുക. നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി വരാൻ കാരണമാവരുത്. ഓക്കെ, അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.